നിങ്ങൾ SMS ബോംബിന് ഇരയായിട്ടുണ്ടോ? പേര് കേട്ടിട്ട് വല്ല ന്യൂക്ലിയർ ബോംബെന്നൊന്നും വിചാരിക്കില്ലേ? എന്താണ് SMS ബോംബിംഗ്? അതാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വാർത്ത. ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമുകളായ സൊമാറ്റോ, സെപ്റ്റോ, ലിഷീസ് എന്നിവയിൽ നിന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തനിക്ക് നൂറുകണക്കിന് OTP സന്ദേശങ്ങൾ ലഭിച്ചതായി അടുത്തിടെ ഒരാൾ വെളിപ്പെടുത്തി. തങ്ങൾക്ക് ഇത്തരം സന്ദേശങ്ങൾ ലഭിച്ചതായി പലരും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനത്തെ SMS ബോംബിംഗ് എന്ന് വിളിക്കുന്നു. ഒരു വ്യക്തിയെ ശല്യപ്പെടുത്തുകയും അവൻ്റെ സാധാരണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്യുക എന്ന വ്യക്തമായ ഉദ്ദേശത്തോടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവൻ്റെ ഫോൺ നമ്പറിലേക്ക് ധാരാളം സന്ദേശങ്ങളോ OTP കോളുകളോ ഉപയോഗിച്ച് ശല്യപ്പെടുത്തുന്നു. ഫ്രീവെയർ ഉപയോഗിച്ചാണ് SMS ബോംബിംഗ് നടത്തുന്നത്. ഇത്തരം ആപ്പുകളുടെ APK ഫയലുകൾ ഓൺലൈനിൽ ഡൗൺലോഡ് ചെയ്യാൻ ലഭ്യമാണ്. SMS ബോംബ്, ബോംബിറ്റപ്പ്, ടെക്സ്റ്റ് ബ്ലാസ്റ്റ് എന്നിവയാണ് ജനപ്രിയ ആപ്പുകളിൽ ചിലത്. ഇതുപയോഗിച്ച് നിശ്ചിത നമ്പറുകളിലേക്ക് പരിധിയില്ലാതെ സന്ദേശങ്ങൾ അയക്കാം. പ്രധാനപ്പെട്ട വിവരങ്ങളോ ഓർമ്മപ്പെടുത്തലുകളോ അയക്കാൻ പലരും അവ ഉപയോഗിക്കുന്നു. പക്ഷേ അത് വിനോദത്തിനായി ദുരുപയോഗം ചെയ്യുമ്പോഴാണ് പ്രശ്നമാകുന്നത്. ഈ ആപ്പുകളോ സൈറ്റുകളോ മറ്റ് ഓർഗനൈസേഷനുകളിൽ നിന്നുള്ള ദുർബലമായ API പോയിന്റുകൾ ഉപയോഗിക്കുന്നു. സൈബർ സ്പെഷ്യലിസ്റ്റ് സൗരഭ് മജുംദാറിനെ ഉദ്ധരിച്ച ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. SMS ബോംബിംഗ് ആപ്പുകൾ ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. അയക്കേണ്ട സന്ദേശങ്ങളുടെ എണ്ണവും എത്ര സന്ദേശങ്ങൾ അയക്കണം എന്നതും ഉപയോക്താവിന് നൽകിയാൽ മതി. സബ്മിറ്റ് ബട്ടൺ അമർത്തിയാൽ എല്ലാ സന്ദേശങ്ങളും ഒരുമിച്ച് അയക്കും. ഒരു SMS ബോംബർ ഉപയോഗിക്കുന്നത് ഒരുതരം ഉപദ്രവത്തിന് തുല്യമാണ്. അത്തരം ആപ്പുകൾക്കോ വെബ്സൈറ്റുകൾക്കോ സ്വകാര്യതാ നയമോ സേവന നിബന്ധനകളോ ഇല്ല. എന്നിരുന്നാലും അവർ സ്വയം ഒരു വിനോദമാർഗമെന്ന് വിളിക്കുന്നു. എന്നാൽ അവയ്ക്ക് ദോഷം ചെയ്യാനുള്ള ശക്തിയുണ്ട്. കാരണം അടിക്കടിയുള്ള സന്ദേശങ്ങൾ സ്വീകർത്താവിനെ അലോസരപ്പെടുത്തും. സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും സമ്മതത്തോടെ മാത്രമേ ഇത് ഉപയോഗിക്കാൻ കഴിയൂവെന്ന് സേവന നിബന്ധനകൾ പറയുന്നു. എന്നാൽ ഇത് നിരീക്ഷിക്കാൻ ഒരു മാർഗവുമില്ല. അതേസമയം ഇത്തരം സന്ദേശങ്ങൾ അയച്ച് ആരെങ്കിലും ശല്യപ്പെടുത്തുന്നതിന് കേസെടുക്കാമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. നിയമവിദഗ്ധരുടെ അഭിപ്രായത്തിൽ IT Act 2000 S 43A പ്രകാരം ടെലികോം ഓപ്പറേറ്റർമാരും കോർപ്പറേറ്റുകളും അത്തരം തട്ടിപ്പുകൾക്കെതിരെ സുരക്ഷാ നടപടികൾ നടപ്പിലാക്കുന്നതിന് ഉത്തരവാദികളാണെന്നും അവർ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ ഒരു വ്യക്തിയുടെ അധിനിവേശത്തിന് തുല്യമായ നഷ്ടപരിഹാരം നൽകേണ്ടി വരും. സ്വകാര്യത, ഇത്തരം ഇൻകമിംഗ് സന്ദേശങ്ങൾ തടയാൻ Anti-SMS ബോംബറുകൾ ഉപയോഗിക്കാം. ഇതോടെ ഒരാൾ 3 തവണയിൽ കൂടുതൽ OTPയോ അതേ SMSO അയച്ചാൽ ഉപയോക്താവിന് ഇത്തരം സന്ദേശങ്ങൾ വീണ്ടും വീണ്ടും ലഭിക്കില്ല. ഞാൻ അശ്വതി. ഇതുപോലുള്ള വാർത്തകൾ നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ കേരളകൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി ഞങ്ങളെ അറിയിക്കുക.